നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സുധാകരനെതിരായ നീക്കത്തിൽ പാർട്ടി അണികളിൽ പോലും അമർഷം രൂക്ഷമാകുന്നു. നേരത്തെ മുതൽ തന്നെ സിപിഎമ്മിന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലെ ഭൂരിഭാഗം പേരും സുധാകരനെ അനുകൂലിക്കുന്നവരാണ്. മാത്രവുമല്ല സുധാകരൻ സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഇടപെട്ടു എന്നും മറ്റു തരത്തിലുള്ള ഇടപെടലുകളൊന്നും തന്നെ സുധാകരൻ നടത്തിയിട്ടില്ല എന്നുമുള്ള റിപ്പോർട്ടായിരുന്നു ജില്ലാ കമ്മിറ്റി നൽകിയത്. ജില്ലാ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിനെ മറികടന്നുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ രണ്ടംഗ കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും അണികളിൽ അമർഷം പുകയുകയാണ്. ആലപ്പുഴ ജില്ലയിലെ അണികളിൽ പലരും സുധാകരനോടൊപ്പം ഉറച്ചു നിൽക്കുന്നതായാണ് സൂചന. ജില്ലാ സെക്രട്ടേറിയറ്റിൽ പലരും സുധാകരനെ കടന്നാക്രമിച്ചപ്പോൾ തന്നെ ജില്ലയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. ജില്ലാ കമ്മിറ്റിയിൽ പാർട്ടി സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവന്റെ നേതൃത്വത്തിലായിരുന്നു സുധാകരനെതിരെയുള്ള ആരോപണങ്ങൾ അവിടെ ചിലർ ഉന്നയിച്ചത്. രണ്ടു ദിവസം ജില്ലയിൽ ക്യാമ്പ് ചെയ്ത എ വിജയരാഘവൻ ഇത് സംബന്ധിച്ച യാതൊരു വിശദീകരണവും ജി സുധാകരനോട് തേടിയതുമില്ല. മികച്ച അഴിമതിരഹിത പ്രതിച്ഛായയുള്ള ജി സുധാകരനെ കുടുക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നാണ് അണികളുടെ അഭിപ്രായം. ചില നേതാക്കൾ നടത്തുന്ന ഇത്തരം പ്രചരണങ്ങളിൽ ജില്ലയിൽ നിന്നുള്ള അണികളെല്ലാം തന്നെ വലിയ പ്രതിഷേധത്തിലുമാണ്. ആലപ്പുഴയിലെ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ തന്നെ വേട്ടയാടുന്നുവെന്ന് നേരത്തെ ജി സുധാകരൻ തുറന്നു പറഞ്ഞിരുന്നു. ഇത് പാർട്ടിയിൽ അവമതിപ്പുണ്ടാക്കി എന്ന് തന്നെയാണ് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സുധാകരനെതിരെ എടുക്കുന്ന എല്ലാ കടന്നാക്രമണങ്ങളും എല്ലാ അതിരുകളും കടന്നുള്ളതാണെന്നാണ് ആലപ്പുഴയിലെ പ്രവർത്തകരുടെ വാദം. അമ്പലപ്പുഴ ഉൾപ്പെടുന്ന ആലപ്പുഴ നഗരസഭയിലെ 27 വാർഡുകളിൽ 6200 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സിപിഎമ്മിന് ലഭിച്ചത്. എന്നാൽ ആലപ്പുഴ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നഗരസഭയിലെ 25 വാർഡുകളിൽ 1400 വോട്ടുകൾക്ക് ഇടതുമുന്നണി പിന്നോക്കം പോവുകയും ചെയ്തു. 2016 ആലപ്പുഴ മണ്ഡലത്തിൽ തോമസ് ഐസക്കിന് ലഭിച്ചത് 83211 വോട്ടുകളാണ്. എന്നാൽ ഇത്തവണ ചിത്തരഞ്ജന് ലഭിച്ചത് 73412 വോട്ടുകൾ മാത്രം. 9799 വോട്ടുകൾ ചോർന്നു. അതേസമയം അമ്പലപ്പുഴയിൽ ജി സുധാകരൻ നേടിയ 61069 വോട്ടുകളെക്കാൾ 1704 വോട്ടുകൾ മാത്രമേ എച്ച് സലാമിന് കുറഞ്ഞിട്ടുള്ളൂ. അരൂർ മാവേലിക്കര കായംകുളം മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷവും ഗണ്യമായി കുറഞ്ഞിട്ടും ചർച്ചയ്ക്കെടുക്കാതെ അമ്പലപ്പുഴയിലെ ഭൂരിപക്ഷം കുറഞ്ഞത് മാത്രമാണ് ചർച്ചയ്ക്കെടുക്കുന്നത്. ഇത് ജി സുധാകരനെ കുടുക്കാനാണെന്നും വെട്ടിനിരത്താനാണെന്നുമുള്ള വാദമാണ് അണികൾ ഉയർത്തുന്നത്. തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായി ജി സുധാകരൻ പ്രവർത്തിച്ചുവെന്നാണ് അമ്പലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റി ജില്ലാ കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ട്. സുധാകരനെതിരെ ജില്ലാ കമ്മിറ്റിയിൽ ചിലർ നടത്തിയ പരാമർശങ്ങൾ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകിയത്. ഏതായാലും സുധാകരനെതിരെയുള്ള സിപിഎമ്മിന്റെ നടപടിക്രമങ്ങളിൽ വളരെ അസംതൃപ്തിയാണ് അണികൾക്കുള്ളത് എന്ന സൂചനകളാണ് ലഭ്യമാകുന്നത്. സുധാകരനും മൗനം തുടരുകയാണ്.